വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായാലും ജീവനക്കാർ സ്മാർട്ടല്ലെന്നും പീരുമേട് നിയോജക മണ്ഡലത്തിൽ അഴിമതിക്കാരായ ചില വില്ലേജ് ഓഫീസർമാർ ഉണ്ടെന്നും പീരുമേട് MLA വാഴൂർ സോമൻ. വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായാലും ജീവനക്കാർ സ്മാർട്ടാകില്ലെന്നും അഴിമതിക്കാരായ ചില വില്ലേജ് ഓഫീസർമാർ പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഉണ്ടെന്നും MLA പറഞ്ഞു. താനോ തൻ്റെ ഓഫീസ് ജീവനക്കാരോ വിളിച്ചാൽ ഫോൺ പോലും ചില വില്ലേജ് ഓഫീസർമാർ എടുക്കാറില്ലെന്നും വില്ലേജ് ഓഫീസർമാരുടെ ഏജന്റുമാർ വിളിച്ചാലാണ് ഇവർ ഫോൺ എടുക്കാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവസാനം ആ ഏജന്റിന്റെ നമ്പറിൽ നിന്ന് വിളിച്ച ഉടൻ തന്നെ എന്റെ VS വില്ലേജ് ഓഫീസറെ കിട്ടി. അയാൾ ഏതാണ്ട് ഇതൊക്കെ ഒരു അവകാശമാണെന്നുള്ള നിലയിലാണ് വർത്തമാനം പറയുന്നത്. ആ ഓഫീസാണെങ്കിൽ അഴിമതിയുടെ ഉത്തരംഗമാണ്. തോട്ടഭൂമിക്ക് അത് കൈമാറ്റം ചെയ്യാൻ അനുമതി കൊടുത്ത് പണം സമ്പാദിക്കുന്ന ഏർപ്പാട് ഇവിടെ ഉണ്ട്. ആ വില്ലേജ് ഓഫീസർ എനിക്ക് പേര് പറയാനും വഴിയില്ല. അതൊന്നൊട്ടൊരു അവകാശമായിട്ട് പ്രഖ്യാപിക്കുക. ഇതൊക്കെ ഞാൻ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ കാര്യങ്ങളെല്ലാം പഴയപടിയാണ്. ഞാൻ ഇവിടെ 10-45 വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് ഇവിടുത്തെ മുക്കുമൂലയും അറിയാം, ഉദ്യോഗസ്ഥന്മാരെയും അറിയാം, നാട്ടുകാരെയും അറിയാം. നാട്ടുകാരെൻ്റെ അടുത്താണ് പരാതി പറയുന്നത്. ഈ മണ്ഡലത്തിൽ ചുരുങ്ങിയത് ഒരു 25,000 പട്ടയമെങ്കിലും കൊടുക്കാറുണ്ട്. 84 മിച്ചഭൂമി വിതരണം നടത്തി. അന്ന് ആ മിച്ചഭൂമി വിതരണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായി. അതേ തുടർന്ന് അന്നത്തെ മന്ത്രി ശ്രീമാൻ PJ ജോസഫ് അത് വിജിലൻസ് അന്വേഷിച്ചു. ജില്ലാ കളക്ടർ ഇവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അഴിമതിക്കാരുടെ പേര് പരസ്യപ്പെടുത്തുമെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പീരുമേട്.